ഫോക്കസ് ഇൻ 3 മിനിറ്റ്സിന്റെ മറ്റൊരു വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് തുടർന്ന് കാണുക. ലോക്ക്ഡൌണിൽ മിക്ക രാജ്യങ്ങളും കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളുമാണ് നടപ്പാക്കുന്നത്. ഇപ്പോൾ നിയമലംഘകർക്കെതിരെ ഖത്തറും കടുത്ത നടപടികളുമായാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക്. ഖത്തറിൽ മാസ്ക് നിർബന്ധമാക്കി സർക്കാർ. ഷോപ്പിംഗ് നടത്തുന്നവരും സേവന നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരും ഏപ്രിൽ 26 മുതൽ നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചു. നിർദ്ദേശം ലംഘിച്ചാൽ പരമാവധി 2 ലക്ഷം റിയാൽ വരെ പിഴയും 3 വർഷം വരെ തടവും അല്ലെങ്കിൽ തടവും പിഴയും ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1990-ലെ 17-ാം നമ്പർ പകർച്ചവ്യാധി പ്രതിരോധ നിയമപ്രകാരമാണ് നടപടി. സർക്കാർ, സ്വകാര്യ മേഖലയിലെ സേവന വിഭാഗം അധികൃതർ മാസ്ക് ധരിക്കാതെ എത്തുന്ന ഉപഭോക്താക്കൾക്ക് പ്രവേശനം അനുവദിക്കരുത്. മാസ്ക് ധരിക്കാത്ത ഉപഭോക്താക്കളെ സൂപ്പർ മാർക്കറ്റുകളിലും പ്രവേശിപ്പിക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടവർ ഇവരാണ്: സർക്കാർ, സ്വകാര്യ മേഖലയിൽ പൊതുജനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും സേവനം നൽകുന്ന വിഭാഗത്തിലെ ജീവനക്കാരും സേവനങ്ങൾക്കായി എത്തുന്നവരും മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം. ഷോപ്പിങ്ങിനായി ഭക്ഷ്യവിൽപ്പനശാലകളിൽ എത്തുന്ന ഉപഭോക്താക്കൾ മാസ്ക് ധരിക്കണം. ഉപഭോക്താക്കൾ മാസ്ക് ധരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം വിൽപ്പനശാല അധികൃതർക്കാണ്. നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളും ജോലിയിൽ പ്രവേശിക്കുമ്പോൾ മാസ്ക് ധരിച്ചിരിക്കണം. എല്ലാ തൊഴിലാളികൾക്കും മാസ്ക് വിതരണം ചെയ്യേണ്ടത് കമ്പനി അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. എല്ലാവരും നിയമം പാലിക്കണമെന്നും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് നടപടിയെന്നും ഉത്തരവിൽ പറയുന്നു. വാർത്ത ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.